ഗുണ്ടാ നേതാവ് മുൻ ലോക്സഭാ അംഗവുമായ ആത്തിക് അഹമ്മദിന്റെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിന്റെയും കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി ജുഡീഷ്യൽ കമ്മീഷൻ കൊലപാതകം നടന്ന സ്ഥലത്തെത്തി കൊലപാതക രംഗം പുനരാവിഷ്കരിച്ചു. ആത്തിക് അഹമ്മദിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷന് ഹൈദരാബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എ കെ ത്രിപാഠിയാണ് നേതൃത്വം നൽകുന്നത്. വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ സുബേഷ് കുമാർ സിംഗ്, വിരമിച്ച ജില്ലാ ജഡ്ജി ബി കെ സോണി എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. വെടിവെയ്പ്പ് നടന്ന പ്രയാഗ്രാജിലെ മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിന് സമീപത്ത് കമ്മീഷന് വേണ്ടി ഇന്ന് കൊലപാതക രംഗം പുനരാവിഷ്കരിച്ചു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ രണ്ട് മാസത്തെ സമയമാണ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടെ വെടിയുതിർത്ത ലോവ്ലേഷ് തിവാരി, അരുൺ മൗര്യ എന്നിവരെയും അവർക്കൊപ്പമുണ്ടായിരുന്ന സണ്ണി സിംഗിനെയും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മൂന്നു പേരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം കണ്ടെത്താൻ പ്രതികളെ വെവ്വേറെയാണ് ചോദ്യം ചെയ്തത്. നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.